നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഡെമോക്രസി എന്നുള്ള വീഡിയോ ആണ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സിന്റെ പോയമായ ഡെമോക്രസി കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർസ് കൺക്ലൂഡിംഗ് സ്പീച്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്നുള്ള എസ്സേയുടെ രണ്ട് പാർട്ടായിട്ട് നമ്മൾ ആ എസ്സേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവർ കാണുക കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം സോ എബൌട്ട് ദ പോയറ്റ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ജെയിംസ് മെർസർ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റാണ് പോയറ്റ് മാത്രമല്ല അദ്ദേഹം ഒരു നോവലിസ്റ്റാണ് പ്ലേ റൈറ്റാണ് അതുപോലെ തന്നെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയാണ് ആൻഡ് അദ്ദേഹം ഏത് രീതിയിലാണ് ഫേമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർലെം റിനൈസൻസിൻ്റെ ലീഡറായിരുന്നു അദ്ദേഹം ആ രീതിയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് അതുപോലെ അദ്ദേഹം ജാസ് പോയട്രിയുടെ ഏർലിയസ്റ്റ് ഒരു ഇന്നോവേറ്റർ കൂടിയാണ് ജാസ് പോയട്രി ഡെവലപ്പ് ചെയ്യാൻ ഒക്കെ റീസണായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പം ഹാർലെം റിനൈസൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലൊരു സംശയം ഉണ്ടാവും അല്ലേ ഹാർലെം റിനൈസൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റ് ആണ് ആഫ്രിക്കൻ അമേരിക്കൻ ആർട്ടിലും ലിറ്ററേച്ചറിലും അതിൻ്റെ റിവൈവലിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ളൊരു മൂവ്മെൻ്റ് ആണ് ഹാർലെം റിനൈസൻസ് അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് അമേരിക്കൻ ആഫ്രിക്കൻ ലിറ്ററേച്ചർ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു പരിധിവരെ അതിന് എന്താണ് ആക്ടിവിസത്തിലൂടെ അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് അമേരിക്കൻ ആഫ്രിക്കൻ ലിറ്ററേച്ചർ അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നൊരു പോയറ്റാണ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് അപ്പം നമുക്കറിയാം എപ്പോഴും വൈറ്റ് പീപ്പിളിൻ്റെ ഒരു സുപ്രമസി ഉള്ളൊരു ഒരു ഏരിയയിൽ ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്റേഴ്സിൻ്റെ പോയംസൊക്കെ ഫേമസ് ആവണമെങ്കിൽ എത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവണം പ്രത്യേകിച്ചും നീഗ്രോസിൻ്റെയൊക്കെ വർക്ക്സും അതുപോലെ അവരൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു അപ്പോൾ ഈ പോയവും ഒരു ഷോർട്ട് പോയമാണ് എങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഐഡിയയാണ് അദ്ദേഹം ഈ പോയത്തിലൂടെ ഷെയർ ചെയ്യുന്നത് ഇനി നമുക്ക് പോയം നോക്കാം ഡെമോക്രസി ഡെമോക്രസി വിൽ നോട്ട് കം ടുഡേ ദിസ് ഇയർ നോർ എവർ through compromise and fear. So adeham parayunnathu democracy will not come today this year adayathu democracy orikkalum ippam varum allengil naala varum ee varsham varum ennu parnathu kondu democracy orikkalum verilla adu nammal pravartika aakkana cheyyendathu nor ever through compromise and fear adu pole thanne compromise ilude yo allengil pediyilude yo onnum kondu varan pattunna oru aashayamalla janadhipathyam ennu parayunnathu appo innu varum naala varum ennu parney irikkanda oru aashayavumalla adu pole പേടിയിലൂടെയോ കോംപ്രമൈസിലൂടെയോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയോ ഒന്നും കൊണ്ടുവരേണ്ടെന്ന ഒരാശയമല്ല ഡെമോക്രസി ഐ ഹാവ് അസ് മച്ച് റൈറ്റ് ആസ് അദർ ഫെലോ ഹാസ് ടു സ്റ്റാൻഡ് ഓൺ മൈ ടു ഫീറ്റ് ആൻഡ് ഓൺ ദ ലാൻഡ് സോ ഐ ഹാവ് ആസ് മച്ച് റൈറ്റ് അപ്പം എനിക്കും ആരെപ്പോലെ റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ആസ് ദ അദർ ഫെലോ മറ്റൊരാൾക്ക് സമൂഹത്തിൽ എന്ത് റൈറ്റ് ഉണ്ടോ അതുപോലെ എനിക്കും റൈറ്റ് ഉണ്ട് അതാണ് ഡെമോക്രസി എന്നുള്ള ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ കൺക്ലൂഡിംഗ് സ്പീച്ചിൽ നമ്മൾ ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ് മറ്റൊരാൾക്ക് ഇപ്പോൾ റിച്ച് ആയിക്കോട്ടെ പുവർ ആയിക്കോട്ടെ ബ്ലാക്ക് പീപ്പിൾ ആയിക്കോട്ടെ വൈറ്റ് പീപ്പിൾ ആയിക്കോട്ടെ ഏത് കാസ്റ്റിൽപ്പെട്ട ആളായിക്കോട്ടെ അപ്പോൾ അമേരിക്കയിൽ കാസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ കാസ്റ്റ് ഇഷ്യൂവിനേക്കാളും കൂടുതൽ റേഷ്യൽ ഇഷ്യൂ ആണുള്ളത് ബ്ലാക്ക് പീപ്പിൾ വൈറ്റ് പീപ്പിൾ ഇഷ്യൂ ആണ് അമേരിക്കയിലുള്ളത് അപ്പോൾ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് പറയുന്നത് എന്താണ് വൈറ്റ് പീപ്പിളിനെ പോലെ തന്നെ ബ്ലാക്ക് പീപ്പിളിനും നിൽക്കാനുള്ള അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഓൺ മൈ ടു ഫീറ്റ് ആൻഡ് ഓൺ ദ ലാൻഡ് എൻ്റെ രണ്ട് കാലിൽ നിൽക്കാനുള്ള അവകാശം അതായത് ഈ ഭൂമിയിൽ വൈറ്റ് പീപ്പിളിനെ പോലെ ബ്ലാക്ക് പീപ്പിളിനും അവകാശമുണ്ട് അവൻ്റെ ലാൻഡിൽ നിൽക്കാനുള്ള അവകാശം അവനും ഉണ്ട് കാരണം ഈ ഭൂമി എല്ലാവരുടേതുമാണ് അല്ലാതെ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുടേതല്ല എല്ലാവരുടേതും ആണെന്ന് അദ്ദേഹം പറയുന്നു ഐ ടയർ സോ ഓഫ് ഹിയറിംഗ് പീപ്പിൾ സേ ലെറ്റ് തിങ്സ് ടേക്ക് ദെയർ കോഴ്സ് ടുമോറോ ഇസ് അനദർ ഡേ സോ അദ്ദേഹം പറയുന്നത് എന്താണ് ഐ ടയർ മീൻസ് ടയേർഡ് അദ്ദേഹം ആകെ ടയേർഡായെന്ന് പറയുന്നു എന്ത് കേട്ടുകൊണ്ടാണ് അദ്ദേഹം ടയേർഡായത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ടയേർഡാണെന്ന് പറയുന്നത് ഓഫ് ഹിയറിംഗ് പീപ്പിൾ സേ ആൾക്കാരുടെ ഈ ഒരു പറച്ചിൽ കേട്ട് കേട്ട് അദ്ദേഹത്തിന് മടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് ലെറ്റ് തിങ്സ് ടേക്ക് ദെയർ കോഴ്സ് അതായത് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് നമ്മൾ പറയാറില്ലേ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസാന്ന് അതുപോലെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടെന്നും നാളെ ആണ് ആ സമയമെന്നും നാളെ ആ നല്ല കാര്യം സംഭവിക്കുമെന്നും ഉള്ള ആ വാക്കുകൾ കേട്ട് 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 ഞാൻ ആകെ എന്താണ് ടയേർഡായെന്ന് അദ്ദേഹം പറയുന്നു ഐ ഡു നോട്ട് നീഡ് മൈ ഫ്രീഡം വെൻ ഐ ആം ഡെഡ് എനിക്കെൻ്റെ സ്വാതന്ത്ര്യം ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടല്ല എനിക്ക് ആവശ്യം
ഐ കനോട്ട് ലീവ് ഓൺ ടുമോറോസ് ബ്രെഡ്. അതുപോലെ നാളെ എനിക്ക് എന്താണ്, നാളെ എനിക്ക് ഭക്ഷണം കിട്ടും അല്ലെങ്കിൽ നാളെ എനിക്ക് നല്ല ജീവിതം കിട്ടും എന്ന് പറഞ്ഞ് ജീവിക്കാൻ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ പറച്ചിൽ കേട്ട് അദ്ദേഹം ആകെ ടയേർഡായി, അതായത് കാര്യങ്ങൾക്ക് അതിൻ്റേതായ സമയമുണ്ട്, നാളെ നല്ല കാലം ഉണ്ടാവും എന്നുള്ള ആൾക്കാരുടെ പറച്ചിൽ കേട്ട് അദ്ദേഹം ടയേർഡായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, എനിക്ക് വേണ്ട സ്വാതന്ത്ര്യം ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് അല്ല എനിക്ക് ആവശ്യം, എനിക്കിപ്പോഴാണ് സ്വാതന്ത്ര്യം ആവശ്യം. അതുപോലെ എനിക്ക് മറ്റൊരാളുടെ എന്താണ്, നാളെ ഭക്ഷണം കിട്ടും അല്ലെങ്കിൽ നാളെ നല്ല ജീവിതം കിട്ടും എന്ന് പറഞ്ഞിരിക്കാനും എനിക്ക് പറ്റില്ല. എനിക്ക് ആവശ്യമുള്ളത് ഇന്ന് തന്നെ എനിക്ക് കിട്ടണം. ഫ്രീഡം ഇസ് എ സ്ട്രോങ് സീഡ് പ്ലാന്റഡ് ഇൻ എ ഗ്രേറ്റ് നീഡ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രോങ് സീഡ് പ്ലാന്റഡ് ഇൻ എ ഗ്രേറ്റ് നീഡ്. അതായത് ഒരു വലിയ ആവശ്യത്തിൽ നിന്നുമാണ് ഫ്രീഡം എന്നുള്ള കാര്യത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഫ്രീഡം എല്ലാവർക്കും ആവശ്യമാണ്, അത് നട്ടു വളർത്തി എല്ലാവർക്കും കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. അതായത് വൈറ്റ് പീപ്പിളിന് സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ബ്ലാക്ക് പീപ്പിളിന് സ്വാതന്ത്ര്യമുണ്ട്, അത് അവർക്ക് നൽകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. I live here too. I want freedom just as you. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, ഐ ലിവ് ഹിയർ, ഞാനും ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്. ഐ വോണ്ട് ഫ്രീഡം ജസ്റ്റ് എസ് യു, നിങ്ങളെപ്പോലെ തന്നെ എനിക്കും എന്താവശ്യമാണ്, സ്വാതന്ത്ര്യം ആവശ്യമാണ്. അതാണ് അദ്ദേഹം ഡെമോക്രസി എന്നുള്ള ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. ഈ ഒരു പോയത്തിൻ്റെ ആശയം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാലത്ത് അമേരിക്കയിലെ അമേരിക്കൻ ബ്ലാക്ക് പീപ്പിൾ അനുഭവിച്ചിരുന്ന ദുരിതമാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. അപ്പം ഈ ഒരു ലൈൻസ് കണ്ടില്ലേ, ഫ്രീഡം ഇസ് എ സ്ട്രോങ് സീഡ് പ്ലാന്റഡ് ഇൻ എ ഗ്രേറ്റ് നീഡ്. ആ ലൈൻസിൽ തന്നെ എല്ലാമുണ്ട്. ഫ്രീഡം എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ്, അത് ആർക്കായാലും ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ്. അതൊരു സ്ട്രോങ് സീഡാണ്, അത് നമുക്ക് എന്താണ്, നമുക്ക് ആവശ്യമുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വൈറ്റ് ആയാലും ബ്ലാക്ക് ആയാലും ഒരു നമ്മൾ ഇപ്പോഴത്തെ ഒരു കേസ് വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അന്നത്തെ ആ ബ്ലാക്ക് പീപ്പിൾ അനുഭവിച്ചിരുന്ന ദുരിതം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഓരോ സ്ലേവ് റൈറ്റിങ്സും അതുപോലെ ഓരോ ബ്ലാക്ക് പീപ്പിളിൻ്റെ വർക്കുകളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും അത്രയ്ക്ക് നമ്മൾ അതിശയിച്ചു പോകും. ഇത്രയൊക്കെ ദുരിതം കൊടുക്കുവാനായിട്ട് അവരെന്ത് തെറ്റാണ് ചെയ്തതെന്ന് നമ്മൾ ആലോചിച്ച് പോകും. ഇപ്പോൾ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഉലാദോ ഇക്വാനോ എന്ന് പറഞ്ഞിട്ടൊരു സ്ലേവ് റൈറ്റർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്ക് വായിച്ച് നോക്കുമ്പോൾ, ജസ്റ്റ് നിങ്ങൾക്ക് സമ്മറി കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാം. അദ്ദേഹത്തിൻ്റെ വർക്ക് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും വല്ലാത്തൊരു ദുഃഖം തോന്നും. നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ആണല്ലോ ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നും. കാരണം ആ വർക്കിലൂടെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്ലേവ്സിനെ, പ്രത്യേകിച്ചും ബ്ലാക്ക് പീപ്പിളിൻ്റെ ദുരിതമാണ് അതിൽ പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് സ്ലേവ്സിനെ ഒരു കളറിൻ്റെ വ്യത്യാസമാണ്, എല്ലാവരും മനുഷ്യനാണ് അല്ലേ. നമ്മളിപ്പം ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും നമ്മുടെ ഉള്ളിലൂടെ ഒഴുകുന്ന ബ്ലഡിൻ്റെ കളർ റെഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ ബ്ലാക്ക് പീപ്പിൾ അനുഭവിക്കുന്ന ആ ദുരിതം, അവരെ ഏതൊക്കെ രീതിയിലാണ് ടോർച്ചർ ചെയ്യുന്നത്, അതുപോലെ ദുരിതം സഹിക്കാനാവാതെ, ടോർച്ചർ സഹിക്കാനാവാതെ സ്വയം ജീവനൊടുക്കുന്ന ഒരുപാട് ബ്ലാക്ക് പീപ്പിൾ, അവരുടെ ദുരിതം അതൊക്കെ ഉലാദ ഇക്വാനോ അദ്ദേഹത്തിൻ്റെ സ്ലേവ് റൈറ്റിങ്ങിലൂടെ പറയുന്നുണ്ട്. എനിക്ക് ആ വർക്കിൻ്റെ പേര് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വർക്കിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതേ ഒരു ഐഡിയ തന്നെയാണ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ഈ ഒരു വർക്കിലൂടെയും പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലാദ ഇക്വാനോയുടെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു പോയം എഴുതുമ്പോൾ ബ്ലാക്ക് പീപ്പിളിൻ്റെ ദുരിതത്തെ പറ്റിയിട്ടാണ് ഇത് എഴുതുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി കോട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ആൻസർ എഴുതുമ്പോൾ ഇതുപോലുള്ള കുറേ എക്സ്ട്രാ റെഫറൻസസും കൂടി നിങ്ങളുടെ ആൻസറിൽ എസ്സേയിലൊക്കെ ആഡ് ചെയ്താൽ മാർക്ക് സ്കോറിംഗ് ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഡെമോക്രസി. വളരെ ചെറിയൊരു പോയമാണ്, പക്ഷേ പങ്കുവെക്കുന്ന ആശയം വളരെ വലുതുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.